ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏതൊക്കെ ഫുഡുകളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺസിന്റെ വളർച്ച കൂട്ടാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നട്ടലിന്റെയൊക്കെ രണ്ടറ്റത്തായിട്ടുള്ള FSSL അഥവാ ഗ്രോത്ത് പ്ലേറ്റ് കാൽസ്യം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓരോ പരസ്യങ്ങളിൽ പോലും പറയുന്നത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഹൈറ്റ് വെക്കാൻ നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ കമൻറ്റ് വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഇത്രയധികം പേരാണ് നമ്മുടെ ഈ ഹൈറ്റ് ഇല്ലാത്തതിൻ്റെ പേര് കഷ്ടപ്പെടുന്നതെന്ന് ആ വീഡിയോയിൽ നിങ്ങൾ ചോദിച്ച ചോദ്യമാണ് ചേട്ടാ എന്താണ് ആ സീക്രട്ട് ഇപ്പോൾ എന്താണ് അതിൻ്റെ രഹസ്യം ഇത് എൻ്റെ ഒരു പഴയ ഫോട്ടോയാണ് ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ഒരാളാണ് ഞാൻ പക്ഷേ ഇന്ന് എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 174 ആണ് കൂടെ നിൽക്കുന്നവരെക്കായൊക്കെ ഹൈറ്റ് എനിക്ക് ഇന്നുണ്ട് നമ്മുടെ ഹൈറ്റ് തീരുമാനിക്കുന്നതിൻ്റെ മെയിൻ ഫാക്ടർ ജനറ്റിക്സ് ആണോ എന്ന് ചോദിച്ചാൽ അത് കംപ്ലീറ്റ്ലി ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ അമ്മയെക്കായി ഹൈറ്റ് എനിക്കുണ്ട് ഇത് എൻ്റെ മാത്രം കാര്യമല്ല നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അല്ലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് സോ ഹൈറ്റ് വെക്കാൻ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോഴത്തേനെ നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈറ്റ് വെക്കാനായിട്ട് ബോണൊക്കെ കട്ട് ചെയ്ത് ലിം സർജറി പോലുള്ള സാധനങ്ങൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ സർജറീസൊക്കെ ചെയ്ത് ഇന്ത്യയിൽ തന്നെ ഫെയിലായ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ പറയുന്നില്ല നമുക്ക് നാച്ചുറലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തൊക്കെയാണ് അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഹൈറ്റ് വെക്കും ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണിക്കുക നമ്പർ 1 എത്ര വയസ്സ് വരെയാണ് നമ്മൾ ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ഹൈറ്റ് വെക്കുന്നത് എത്ര വയസ്സ് കഴിഞ്ഞാലാണ് ഇത് സ്റ്റോപ്പ് ആവുന്നത് നമ്പർ 2 നമ്മുടെ ബോഡിയിൽ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺസിനെ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വർക്കൗട്ടുകളുണ്ടോ ഇതിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ നമ്പർ 3 നിങ്ങൾ ഏതൊക്കെ ഫുഡുകളാണ് കഴിക്കേണ്ടത് ഏതെങ്കിലും മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യം എന്താണ് നമ്പർ 1 എത്ര വയസ്സ് വരാണ് നമുക്ക് ഹൈറ്റ് വെക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബോഡിയിലെ വലിയ എല്ലുകളായ കയ്യിലെയും കാലിലെയും നട്ടലിൻ്റെയൊക്കെ രണ്ടറ്റത്തായിട്ടുള്ള FSSL അഥവാ ഗ്രോത്ത് പ്ലേറ്റുകളാണ് ഇതാണ് നമ്മൾ ഓരോരുത്തരുടെയും ബോണിൻ്റെ വിത്തും ലെന്തും ഒക്കെ തീരുമാനിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലിൻ്റെ നീളം കൂടുമ്പോഴാണ് നമുക്ക് ഹൈറ്റ് വെക്കുന്നത് അതുപോലെ ഗ്രോത്ത് പ്ലേറ്റിൻ്റെ വളർച്ച നിൽക്കുമ്പോൾ നമ്മുടെ എല്ലുകളൊക്കെ ഉറച്ച് നമ്മുടെ ഹൈറ്റും അവിടെ തന്നെ സ്റ്റക്കാവും ഇനിയാണ് നമ്മുടെ ചോദ്യം വരുന്നത് ഇത് ഏത് ഏജിലാണ് നമ്മുടെ ബോഡിയിൽ ക്ലോസ് ചെയ്യുന്നത് നമ്മുടെ പ്യൂബർട്ടി ഹിറ്റ് ചെയ്യുമ്പോൾ അതായത് ഗേൾസിന് 14-18 ഇടയ്ക്കും ബോയ്സിന് 15-21-22 ഇടയ്ക്കാണ് ഗ്രോത്ത് പ്ലേറ്റ് ക്ലോസ് ചെയ്യുന്നത് നമ്മുടെ ഹൈറ്റ് കൂട്ടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഹാക്കാണ് നമ്മുടെ ബോഡിയുടെ പോസ്ചർ കറക്ഷൻ വെയിറ്റ് ഉള്ള ബാഗായിട്ട് സ്കൂളിൽ പോകുന്നത് ഒടിഞ്ഞ് മടങ്ങിയിരുന്ന TV കാണുന്നത് ഫോണിൽ കുറേ നേരം തല കുനിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്നതും ഇതെല്ലാം ബാഡ് പോസ്ചറിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ ഒരു വിക്റ്റിമാണ് 10-8 പേർക്കും ഈ പ്രശ്നം ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഇത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട് 1-ാമത്തെയാണ് നമ്മുടെ റൗണ്ട് ചെയ്തിരിക്കുന്ന ഷോൾഡേഴ്സ് മാറ്റുക നമ്മുടെ ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക നമ്മുടെ പെൽവിസ് സ്ട്രോങ് ആക്കുക ഇതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് ഉണ്ട് അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 5 വർക്കൗട്ടുകളാണ് നോക്കുന്നത് വീഡിയോ വലിച്ചു നീട്ടാതെ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടേ ഓരോ വർക്കൗട്ടിൻ്റെയും ജസ്റ്റ് കറക്റ്റ് ടെക്നിക്ക് മാത്രം ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം ബാക്കും ഷോൾഡറും ചെസ്റ്റും നല്ലപോലെ ടാർഗറ്റ് ചെയ്യാൻ കോബ്ര പോസിലൂടെ പറ്റും കൂനി വളഞ്ഞ് ആർച്ച് പോലെ ഇരിക്കുന്ന ബാക്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ പ്രഷർ കൊടുത്ത് അത് സ്ട്രെയിറ്റ് ആക്കാൻ നോക്കുകയാണ് കോബ്ര പോസിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഭയങ്കര വലിയ ആർച്ചൊന്നും എടുക്കാതെ നമ്മുടെ ബാക്കിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാതെ ഒരു പുഷപ്പ് എടുക്കുന്ന പൊസിഷനിൽ വന്നതിന് ശേഷം നമ്മുടെ ഷോൾഡർ ബ്ലേഡ് ബാക്കിലോട്ട് വെച്ചതിന് ശേഷം ഒരു 45 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ ഹോൾഡ് ചെയ്യാൻ നോക്കുക നമ്മുടെ റൗണ്ട് ചെയ്തിരിക്കുന്ന ഷോൾഡറിനും മിഡ് ബാക്കിനും നല്ലപോലെ നമുക്ക് കോൺട്രാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് റിവേഴ്സ് ബാക്ക് ഏഞ്ചൽസ് ഇത് നമുക്ക് ചെയ്യാനായിട്ട് ഫിത്തിയോട് ചേർന്ന് നിന്ന് നമ്മുടെ ഫേസും ചെസ്റ്റും ഫിത്തിയിൽ മുട്ടിച്ച് നമ്മുടെ കൈ രണ്ടും ഒരു സർക്കുലർ മോഷനിൽ മുകളിൽ വരെ കൊണ്ടുപോയതിന് ശേഷം തിരിച്ചു കൊണ്ടുവരിക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെസ്റ്റും ഫേസും മാത്രമായിരിക്കണം വാളിനോട് ടച്ച് ചെയ്ത് കൈ എപ്പോഴും വെളിയിലായിരിക്കണം അതേപോലെ ഓവർ സ്ട്രെച്ചൊന്നും ചെയ്യാതെ മോളി വരെ കൊണ്ടുപോയതിന് ശേഷം താഴെ കൊണ്ടുവരിക ഇതുപോലെ തന്നെ നല്ല എഫക്റ്റീവായിട്ട് നമ്മുടെ ഷോൾഡറിന് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഓവർ ഹാൻഡ് ബാക്ക് ഒരു ടവൽ എടുത്തതിന് ശേഷം കൈ രണ്ടും വൈഡായിട്ട് പിടിച്ചതിന് ശേഷം മുകളിൽ കൂടെ ബാക്കിലും പേര് പോലെ തന്നെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും കൊണ്ടുപോവുക കാണുന്ന പോലെ ഇത് അത്ര സിമ്പിളായിട്ടുള്ളൊരു വർക്കൗട്ടല്ല ഈ ഒരു പൊസിഷനിൽ വൈഡായിട്ട് പിടിച്ച് നമ്മുടെ ബാക്ക് വരെ കൊണ്ടുപോകാൻ അത്യാവശ്യം നല്ല പാടാണ് ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ചെയ്യാൻ പറ്റത്തില്ല
ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് പതിയെ പതിയെ പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നേ ഉള്ളൂ. നാലാമതായിട്ട് ഏറ്റവും കൂടുതൽ പേർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പെൽവിക് ടിൽറ്റ്. ഒരു സ്ഥലത്ത് തന്നെ കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ പ്രശ്നമാണ് അവരുടെ ഹിപ് ഫ്ലെക്സേഴ്സ് നല്ല ടൈറ്റ് ആയിരിക്കും. ഇതിന് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ പ്രഷർ കൊടുത്ത് പെൽവിക് ടിൽറ്റിനായിട്ടുള്ള വർക്കൗട്ട് ചെയ്ത് ഒരു പരിധി വരെയൊക്കെ നമുക്കിത് കുറയ്ക്കാൻ പറ്റും. ഇതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എഫക്റ്റീവായിട്ടുള്ളൊരു വർക്കൗട്ടാണ് നീലിംഗ് ഹിപ് ഫ്ലെക്സേഴ്സ്. ഒരു കാല് ഫ്രണ്ടിലോട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഗ്ലൂട്ട്സും ആപ്സും ടൈറ്റ് ആക്കിയിട്ട് ഫ്രണ്ടിലോട്ട് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നൈസായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം അടുത്ത കാല് വെച്ച് ഇതേപോലെ ചെയ്യുക. അവസാനമായിട്ട് സിമ്പിൾ ആൻഡ് പവർഫുൾ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഗ്ലൂട്ട് ബ്രിഡ്ജസ്. നമ്മുടെ ബാക്കിൻ്റെ സ്റ്റെബിലൈസേഷനും സ്ട്രെങ്തിനുമായിട്ട് അടിപൊളി സാധനമാണ് ഗ്ലൂട്ട് ബ്രിഡ്ജസ്. നമ്മളൊരു ഫസ്റ്റ് നമ്മുടെ ബോഡി വെച്ച് ഒരു 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ബാക്ക് വെച്ച് മുകളിലോട്ട് സ്ലോ ആയിട്ട് കൊണ്ടുവരുന്നതാണ് ഗ്ലൂട്ട് ബ്രിഡ്ജസ്. മൂന്നാമതായിട്ട് ഏറ്റവും ക്രൂഷ്യലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏതൊക്കെ ഫുഡുകളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺസിൻ്റെ വളർച്ച കൂട്ടാൻ. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഹോൾ ഗ്രെയിൻ ഫുഡ്സ് അഥവാ ധാന്യങ്ങൾ, ഗോതമ്പ്, ഓട്സ്, ചോളം, ബ്രൗൺ റൈസ്, നമ്മുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള മഗ്നീഷ്യം, സിങ്കും, വിറ്റാമിൻ ബി ഒക്കെ കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണിത്. നമ്മുടെ ബോഡിയിൽ മാക്രോ ന്യൂട്രിയൻ്റ് എത്രയധികം ഇമ്പോർട്ടൻ്റ് ആണോ അത്രയധികം പ്രാധാന്യമുള്ള ഒരു സാധനമാണ് മൈക്രോ ന്യൂട്രിയൻസ്. സോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാതെ ഈ സാധനം നമുക്ക് കിട്ടത്തില്ല. മൂന്നാമതായിട്ട് നമ്മൾ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബോണിൻ്റെ ഹെൽത്തിന് കാൽഷ്യം എത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓരോ പരസ്യങ്ങൾ പോലും പറയുന്നത്. അങ്ങനെ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ന്യൂട്രിയൻ ഡെൻസ് ഫുഡ് എന്നാണ് നമ്മുടെ ഡയറി പ്രോഡക്ട്സ്, പാലും ബട്ടറും ചീസും ഒക്കെ അറിയപ്പെടുന്നത്. പിന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളുടെ കാര്യം നമ്മൾ എടുത്ത് പറയുന്നില്ല. ഇനി നമ്മുടെ ബോഡിയിൽ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് നമ്മൾ കിടന്നുറങ്ങുമ്പോഴാണ്. നിങ്ങളൊരു ടീനേജറാണ്, 14-ഉം 17-ഉം ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ 8-10 മണിക്കൂർ മിനിമം ഉറങ്ങിയിരിക്കുക. ഇനി അതല്ല 18-ന് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും തീർച്ചയായിട്ടും ഉറങ്ങും. രണ്ടാമതായിട്ട് റിസർച്ചസിൽ കണ്ടെത്തിയ ഒരു കാര്യമാണ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ഈ ഹോർമോൺസ് നമ്മുടെ ബോഡി തന്നെ വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ജിമ്മിൽ പോയി വലിയ വെയിറ്റ് ഇട്ട് അടിക്കണമെന്നല്ല നമ്മളിവിടെ പറഞ്ഞത്. ഫ്ലെക്സിബിലിറ്റിക്കായിട്ട് യോഗ, സ്ട്രെങ്തനിങ്ങിനായിട്ട് പുഷപ്സ്, സിറ്റപ്സ് ഒന്നും വേണ്ട. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കുക അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുക, ഇതെല്ലാം ഇതിനകത്ത് കൗണ്ട് ആവും. അവസാനം എടുത്തു പറയേണ്ട ഒരു കാര്യം, ചിലർക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം ഹൈറ്റിന് ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. സോ വൈറ്റമിൻ ഡി നിറഞ്ഞ ഭക്ഷണങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമ്മുടെ ചൂര അങ്ങനെയുള്ള മീനുകളൊക്കെ വൈറ്റമിൻ ഡി കൊണ്ട് റിച്ചാണ്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റേഷൻ എടുക്കാം. സോ യാ, അന്നേരം ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഹൈറ്റ് എങ്ങനെ കൂട്ടാം എന്നുള്ള കാര്യത്തിൽ. സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും.